ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇതിനായിട്ട് കുറച്ച് ചൈന ഗ്രാസ് അലിപ്പിക്കാനായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 20 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുത്താൽ നമ്മുടെ ചൈന ഗ്രാസ് എല്ലാം നല്ലപോലെ സോഫ്റ്റായി വരും. ഇപ്പോൾ ചൈന ഗ്രാസ് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്, 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാവെള്ളമാണ് വേണ്ടത്. ഞാൻ 1 തേങ്ങയുടെ വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്നും മിക്സ് ചെയ്തെടുക്കാം. വെള്ളം അരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നല്ല വെണ്ണം നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഇതിനായിട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചൈന ഗ്രാസ് നല്ലവണ്ണം അലിഞ്ഞു വരുന്ന രീതിയിൽ കട്ടകളൊന്നുമില്ലാതെ തന്നെ തിളപ്പിച്ചെടുക്കുക. ഇതൊരു ജെല്ലി റെഡിയാക്കി എടുക്കാനായിട്ടാണ്. നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ തേങ്ങാ വെള്ളത്തിൽ മാത്രമല്ല, നമുക്ക് ഇളനീരിൻ്റെ വെള്ളത്തിലും ചെയ്തെടുക്കാം. ടേസ്റ്റ് ഒന്നുകൂടി കൂടും. തേങ്ങയാകുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ വെള്ളത്തിലാണ് എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ചൗവരിയാണ്. സാഗോ സീഡ് 1 കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം തിളച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചൗവരി പെട്ടെന്ന് കുക്കായിട്ട് വരണമെങ്കിൽ 1/2 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കുക. ഒന്ന് കുതിർത്ത് വെച്ചിട്ടിന് ശേഷം ഇതുപോലെ വേവിക്കാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചൗവരി നല്ലവണ്ണം വേവിച്ചിട്ട് ഊറ്റിയെടുക്കണം. എന്നിട്ട് തണുത്ത വെള്ളം വെച്ച് കഴുകിയെടുക്കണം. ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നമ്മളുടെ ജെല്ലി റെഡിയാക്കി വെച്ചത് ഞാനൊരു ട്രേയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിൽ വെച്ച് 1/2 മണിക്കൂറൊക്കെ ആവും. ഞാനിപ്പോൾ ഫ്രീസറിലാണ് വെക്കുന്നത്, പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടത് പഴുത്ത മാങ്ങയാണ്. ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടിനി നമുക്കിതിലോട്ട് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ അതിന് പകരം പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. അത് തികച്ചും ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചൗവരി ഇട്ട് കൊടുക്കാം. പ്രത്യേക ഭംഗിയാണ് ചൗവരിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ജെല്ലിയാണ്, അത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഡെസേർട്ടായിട്ടും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ റെഡിയാക്കിയാലും നല്ല ടേസ്റ്റായിരിക്കും. കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ, ഒരു ഡ്രിങ്കിൻ്റെ പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പാലിൽ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് പാലിന് പകരം ഇളനീർ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇനിയിപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ, മിൽക്ക് മെയ്ഡ് ഫ്രഷ് ക്രീം ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഫ്രഷ് ക്രീം മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തും ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലവണ്ണം തണുപ്പിച്ചിട്ട് ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും. ബൈ ബൈ. താങ്ക് യു.